ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു ഗ്രീൻ പീസ് മസാല റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ റിച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് വരുന്ന ഒരു പീസ് മസാലയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് ചോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് നന്നായിട്ട് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 1/7 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/8 കാഷ്യൂനട്ട്, ഇത്രയുമാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളക്കൊന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഉള്ളിൻ്റെ ഒക്കെ ഒന്ന് കളറ് മാറി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. സെയിം പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരണം. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. നല്ല സ്ലോ ഫ്ലെയിം തന്നെ വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നന്നായിട്ട് നെയ്യുമായിട്ടൊന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം. മുളക് പൊടിയും ബാക്കി പൊടികളെല്ലാം നന്നായിട്ട് ഈ ഒരു മിക്സറുമായിട്ട് നന്നായിട്ട് യോജിക്കുന്നവരെ വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റണം. അതിനുശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേന്ന് കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്ത് ഇതുപോലെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. എല്ലാം കൂടി യോജിപ്പിച്ച് 2-3 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ചേർക്കണം. 1/4 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രേവി കുറച്ചൊരു ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇത് നല്ല തിക്കായിട്ടൊരു ഗ്രേവിയാണ് ഉണ്ടാവുക ഈ ഒരു അളവിലെടുക്കുമ്പോൾ. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്, ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൺ, പൂരി എല്ലാറ്റിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വെജിറ്റേറിയൻ ഗസ്റ്റൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.